ഹലോ ആന്റി, എന്താ വിശേഷം? രണ്ടുപേരുടെ മിണ്ടൂല. എന്തിനാ നിങ്ങളിപ്പൊ അവിടെ പോയി കിടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവളെ കാണണോന്ന്? നമസ്കാരം. ഐസിസ് ഭീകരന്റെ ഭാര്യയായി മാനവരാശിക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി സിറിയയിലേക്ക് പോയ ഒരു പെൺകുട്ടിയാണ് തിരുവനന്തപുരം സ്വദേശി നിമിഷ. അവൾ ഫാത്തിമ എന്ന പേര് സ്വീകരിച്ച് ജിഹാദിയായ ഭർത്താവിനൊപ്പം 2015 മുതൽ ഇന്ത്യക്ക് പുറത്താണ്. അവരെവിടെയായിരുന്നു എന്ന് വ്യക്തമായ ധാരണയൊന്നും ആർക്കുമില്ല. എന്തായാലും കഴിഞ്ഞ വർഷം പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കിയത് അവർ അഫ്ഗാനിസ്ഥാൻ ജയിലിലാണെന്നാണ്. അഫ്ഗാനിസ്ഥാൻ പറഞ്ഞു, ഞങ്ങൾ വിട്ടുതരാം നിങ്ങൾ കൊണ്ടുപോകുന്നു എങ്കിലെന്ന്. നിരവധി ആളുകൾ നിരവധി രാജ്യങ്ങളിൽ നിന്ന് ഐസിസിൽ ചേർന്ന് യുദ്ധം നടത്താൻ പോയതിൻ്റെ ബാക്കി പത്രമായി അഫ്ഗാൻ ജയിലിലുണ്ട്. ഒടുവിൽ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ട. അതൊരു വിവാദമായിരിക്കുന്നു. ഈ ഫാത്തിമ എന്ന് വിളിക്കുന്ന പഴയ നിമിഷയുടെ അമ്മ ബിന്ദു കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലുകളിൽ നിറഞ്ഞാടുന്നു. ആദ്യം കുഞ്ഞു നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ വിഷമിക്കുന്ന ഒരമ്മയുടെ കണ്ണുനീരിൻ്റെ പ്രതീകമായി സഹതാപത്തോടുകൂടിയാണ് മലയാളികളുടെ ദൃശ്യമുറിയിലേക്ക് അവർ കടന്നു വന്നത്. അവരുടെ കണ്ണുനീർ എല്ലാവരെയും സങ്കടപ്പെടുത്തി. അവരുടെ വിലാപം എല്ലാവരുടെയും നെഞ്ചു തകർത്തു. എന്നാൽ അതൊന്നും അവരുടെ മകൾ ചെയ്ത കുറ്റത്തിനുള്ള പരിഹാരമായി ആരും കരുതിയില്ല. പൊടുന്നനെ ബിന്ദുവിൻ്റെ രൂപഭാവം മാറുന്നു. അവർ ചാനലുകളിൽ അലറി വിളിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുക്കുന്നവരെ എടി പൂടി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്ന രൂപം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അതായത് അവർ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു, ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. ഒരു ഇന്ത്യക്കാരി എന്ന നിലയിൽ അവരുടെ അവകാശമാണ് അവരുടെ മകളെ എത്തിക്കുക എന്ന തരത്തിൽ അവർ ആക്രോശിക്കുകയായിരുന്നു. ഈ രണ്ട് പ്രവർത്തികളുടെയും ശരി തെറ്റുകൾ ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസമായി വിശദീകരിച്ചു. ഇപ്പോൾ ഞാൻ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ബിന്ദു സമ്പത്തുമായി ബന്ധപ്പെട്ട രണ്ട് വ്യത്യസ്ത വിഷയങ്ങളാണ്. ആദ്യത്തേത് മതം മാറി ഐസിസ് രാജ്യനിർമ്മിതിക്കായി മാനവരാശിക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് ഇവിടെ നിന്ന് പുറപ്പെട്ട ശേഷം എവിടെയാണ് എന്നുപോലും പറയാതിരിക്കുമ്പോൾ ഈ നിമിഷ അമ്മയുമായി വാട്സാപ്പിൽ ചാറ്റ് ചെയ്യുന്നതാണ്. അവർ അപ്പോൾ ഒരുപക്ഷെ സിറിയയിൽ എത്തിയിട്ടുണ്ടാവില്ല. അതിന് മുൻപുള്ള വഴികളിൽ എവിടെയുമാണ്, ശ്രീലങ്കയിലാണ് എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. അവരുടെ വാട്സാപ്പിലെ സംഭാഷണങ്ങളിലെ ശബ്ദം ആദ്യം കേൾക്കുക. ഹലോ ആന്റി, എന്താ വിശേഷം? രണ്ടുപേരുടെ മിണ്ടൂല. എന്തിനാ നിങ്ങളിപ്പോ അവിടെ പോയി കിടക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മാസത്തിൽ ഒരിക്കലെങ്കിലും അവളെ കാണണോന്ന്? അത് മോന് ചെയ്തു തന്നൂടായിരുന്നു. ഞാൻ വേറെ ഒന്നും ആവശ്യപ്പെട്ടില്ലല്ലോ. എനിക്ക് അവളെ ഒന്ന് കാണണ്ടേ മോനെ? അതും അവള് പ്രഗ്നന്റ് ആയിട്ടിരിക്കേ. ഇതാ ഒരു അമ്മയുടെ ആഗ്രഹമല്ലേ മോനെ? എന്തിനാ അവിടം വരെ പോയി? എവിടെ നിക്കുന്ന ആക്ച്വലി ഇപ്പൊ നിങ്ങള്? എനിക്ക് ഒന്നും കാണണം മോനെ. അവളുടെ പ്രസവ സമയത്ത് എനിക്ക് അവളെ വേണം. മോളുക്കുട്ടി, അമ്മേരെ ചിന്നുക്കുട്ടി, അമ്മേരെ പൊന്നു മോളെ, എന്തോ പൊന്നൂസാ, പൊന്നൂസനെ കണ്ട് സംസാരിച്ചിട്ട് എത്ര നാളായി. അമ്മേരെ പൊന്നൂസനെ മിസ് ചെയ്യണ പൊന്നൂസാ. അമ്മേരെ മരുമകന്റെ അടുത്തും പറഞ്ഞേക്കണേ, അവന്റെയും ഒരു വോയിസ് മെസ്സേജ് അയക്കണേ. അമ്മ റെഡിയാകാ പോണേ. മോള് ടൈപ്പ് ചെയ്തോണ്ടേ ഇരുന്നോ? മോക്ക് പറയാനുള്ള കാര്യമൊക്കെ ടൈപ്പ് ചെയ്തോ? അമ്മ അതെന്നിട്ട് പിന്നെ നോക്കിക്കോളാം കേട്ടാ. എന്തെങ്കിലും വോയിസ് മെസ്സേജ് ഉണ്ടെങ്കിൽ അതും അയക്കണേ പൊന്നെ. മനോരമ ഇത് പ്രക്ഷേപണം ചെയ്തപ്പോൾ ഈ വാട്സാപ്പിലെ ദൃശ്യങ്ങളും കാണിച്ചിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയ കുറിപ്പും കാണിച്ചിരുന്നു. ഈ വാക്കുകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ബിന്ദു അറിഞ്ഞിരുന്നു മകൾ പോയിരുന്നു എന്ന്. ഇത് ബിന്ദു മറച്ചുവെച്ചു. ബിന്ദു മകളെ എങ്ങനെയും സ്നേഹിക്കുകയും അവൾ എവിടെയായിരിക്കുമ്പോഴും ആ അവസ്ഥയിൽ സ്നേഹിക്കുകയും ചെയ്യുന്നു. കൊഞ്ചിക്കുഴയുന്നു, ശബ്ദം കേൾക്കാൻ ശ്രമിക്കുന്നു. ഈ ഭീകരനായ ഭർത്താവിനോട് പോലും മരുമകൻ എന്ന നിലയിൽ പെരുമാറുന്നു. ഈ വിവരം പോലീസിനോട് ബിന്ദു പറഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞു. ബിന്ദു പിന്നീടാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതും പൊട്ടിത്തെറിക്കുന്നതും. അതായത് തൻ്റെ മകൾ മതം മാറി ഭീകര രാജ്യ നിർമ്മാണത്തിന് വേണ്ടി നാടുവിട്ട വിവരം ബിന്ദു അറിഞ്ഞിരുന്നു. അന്നവർ മകളുമായി കൊഞ്ചിക്കുഴഞ്ഞ് മകളുടെ ശബ്ദം കേൾക്കുന്നതിനും ഗർഭിണിയായ മകളെ കാണുന്നതിനുമുള്ള ആഗ്രഹമാണ് കാണിച്ചത്. ഇത് ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്ത് അവരെ പിടികൂടുന്നതിനുള്ള നീക്കം നടത്തിയില്ല. ബിന്ദു വിവരമൊക്കെ പോലീസിൽ അറിയിക്കുന്നത് മകളുമായുള്ള കമ്മ്യൂണിക്കേഷൻ പൂർണ്ണമായും നിന്നപ്പോഴാണ്.
പറയൂ, ഈ അമ്മയ്ക്ക് എന്തു ധാർമ്മികമായ അവകാശമാണുള്ളത് ഈ ഭീകരവാദിയായ മകളെ ഈ നാട്ടിലേക്ക് കൊണ്ടുവരണമെന്ന്? എന്ത് ധാർമ്മിക അവകാശമാണുള്ളത് കേന്ദ്ര സർക്കാരിനെയും നമ്മുടെ രാജ്യത്തെയും അപമാനിക്കാൻ? ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇനി ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ചില ദൃശ്യങ്ങളാണ്. ഞാൻ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ ദൃശ്യങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമത്തിലായിരുന്നു. ഈ ദൃശ്യങ്ങൾ ഫാത്തിമയുടെ അമ്മ ബിന്ദു സമ്പത്തിൻ്റെതാണ്. അവർ 2020, അതായത് മകൾ ഐസിസിൽ ചേരുകയും മകളെ കാണാതാവുകയും ചെയ്തതിന് ശേഷം, 5 വർഷത്തിന് ശേഷം അവർ പങ്കെടുത്ത ഒരു സൗന്ദര്യ മത്സരത്തിലെ ചിത്രങ്ങളാണ്. മിസ്സിസ് ആൻഡ് മിസ്ട്രസ് ഇന്റർനാഷണൽ ഇന്ത്യ ഫെസ്റ്റ് എന്ന് പറയുന്ന 2020 പേരിട്ടിരിക്കുന്ന 2019 ഒരു പരിപാടിയുടെ ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ ഫൈനലിസ്റ്റായ ബിന്ദു കിരീടധാരണം നടത്തുന്ന ചിത്രങ്ങളാണ്. ഈ ചിത്രങ്ങൾക്ക് എന്തു പ്രസക്തി എന്ന് പലരും ചോദിക്കും. ആ പ്രസക്തി എന്തേ എന്നറിയണമെങ്കിൽ ഈ ഫേസ്ബുക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവരുടെ ഈ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സര സംവിധാനം ചെയ്ത ആളുകളുടെ ഫേസ്ബുക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിക്കണം. അതായത് നഷ്ടപ്പെട്ട മകളെ ഓർത്ത് നിലവിളിക്കുകയും കരയുകയും ചെയ്യുന്ന ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്ന ബിന്ദു മകൾ നഷ്ടപ്പെട്ട 5 വർഷത്തിന് ശേഷം ഇങ്ങനെ സൗന്ദര്യ മത്സരങ്ങളും മറ്റുമായി നടക്കുകയായിരുന്നു എന്നത് ചെറിയ കാര്യമല്ല. അവർക്ക് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാനും സുന്ദരിയാണ് എന്ന് തെളിയിക്കാനുമുള്ള അവകാശവും അധികാരവും ഒക്കെ ഉണ്ട്. പക്ഷേ മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ഉരുകി തീർക്കുന്ന 5 വർഷമായിരുന്നു എൻ്റേത് എന്ന് മാത്രം പറയരുത്. മകളെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള പോരാട്ടത്തിലായിരുന്നു എന്ന് മാത്രം പറയരുത്. ആദ്യത്തെ അവർ മകളുമായുള്ള അവരുടെ ഓഡിയോ ക്ലിപ്പും ഈ ദൃശ്യങ്ങളും തമ്മിൽ ബന്ധമുണ്ട്. അന്ന് മകളെ തിരുത്തി അവളെ കൊണ്ടുവരുന്നതിന് പകരം, അല്ലെങ്കിൽ അധികൃതരെ അറിയിച്ച് അവളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നതിന് പകരം മകനോടും വളരെ സൗഹാർദ്ദത്തോടുകൂടിയും കൊഞ്ചിക്കുഴഞ്ഞും സംസാരിച്ച് അവരവരുടെ പാട്ടിന് വിട്ടു. അവർ എന്താണ് അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചപ്പോൾ മാത്രമാണ് പരാതി കൊടുത്തത്. പിന്നീട് 5 വർഷം അവരെവിടായിരുന്നു എന്നത് ബിന്ദുവിൻ്റെ വിഷയമായിരുന്നില്ല. ബിന്ദു അപ്പോഴും മകളുടെ പണിക്ക് പോയി ജിഹാദി രാഷ്ട്രം ഉണ്ടാക്കട്ടെ എന്ന് കരുതി ഇവിടെ സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. അപ്പോൾ മകൾ പോയി മകളുടെ ദൗത്യം പൂർത്തിയാക്കി ഒരു ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കിയാൽ ആ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്ക് പോവാം എന്നൊരു പക്ഷേ ബിന്ദു കരുതി കാണും. അതിനു മുൻപ് ജീവിതം ആഘോഷിച്ച് തീർക്കാം എന്നായിരിക്കാം ബിന്ദു കരുതിയത്. ഇതൊക്കെ ഇവരുടെ തികച്ചും സ്വകാര്യമായ കാര്യമാണ്, അതിലൊക്കെ എനിക്കെന്ത് കാര്യമെന്ന് ചോദ്യമുണ്ടാവാം. പക്ഷേ അവരിന്ന് ഒരു കണ്ണീർ നായികയായി ജനങ്ങളുടെ മുൻപിൽ അലമുറിയിട്ട് കരയുമ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, നിമിഷ എന്ന ബിന്ദുവിൻ്റെ മകൾ പോയത് മാനവരാശിയോട് യുദ്ധം ചെയ്യാനാണ്, മനുഷ്യത്വത്തോട് യുദ്ധം ചെയ്യാനാണ്. അവൾ ഈ 5 വർഷവും പരിശ്രമിച്ചത് അങ്ങനെയാണ്. ആ യുദ്ധം പരാജയപ്പെട്ടപ്പോൾ, ആ യുദ്ധശ്രമം ഇല്ലാതായപ്പോൾ അവർ ഈ നാട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നു. 2nd ലോകമഹായുദ്ധത്തിൽ പരാജയപ്പെട്ട രാജ്യങ്ങളുടെ ഭരണാധികാരികളെപ്പോലും വിജയിച്ച രാജ്യങ്ങൾ നന്മയുടെ പ്രതീകമായി നമ്മൾ വാഴ്ത്തുന്നവർ കൊന്നുകളഞ്ഞു എന്ന് കരുതണം. ജപ്പാൻ പ്രധാനമന്ത്രിയെയും കൊന്നു, ജർമ്മൻ ചാൻസലറേയും കൊന്നു. അതുകൊണ്ട് ഇവർ ഒരു തരത്തിലുള്ള ദയയും അർഹിക്കുന്നില്ല. ഈ ദയ അർഹിക്കുന്നില്ല എന്നും ബിന്ദുവിനും അറിയാമെന്നതുകൊണ്ടാണ് ബിന്ദു കഴിഞ്ഞ 5 വർഷം തിരിഞ്ഞു നോക്കാതിരുന്നത്. അതുകൊണ്ട് ദയവായി ബിന്ദുവിനോടുള്ള അഭ്യർത്ഥന, മകൾ പോയി അവൾ അഫ്ഗാൻ ജയിലിൽ നരകിച്ചു തീർക്കട്ടെ. നിങ്ങൾ വെറുതെ ഇത്തരം വേഷം കെട്ടുകൾ കെട്ടി ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇവിടെയുള്ളവരുടെ വെറുപ്പ് കൂടി സമ്പാദിക്കരുത്. മകളെ മാന്യമായി തള്ളിപ്പറയുക, അവൾ അവളുടെ വഴിക്ക് പോവട്ടെ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാത്തത് മനുഷ്യാവകാശ ലംഘനമല്ല, നിയമപാലനമാണ് എന്ന് തിരിച്ചറിയുക.